Malayora Megaliude Kaiga Sopnangal Karutagum in the Pradeshicha, West Mambata, Mini Stadium, Navigarana Pravati, Udkarnangainu, Uruvarsham Pinitum, Engumitila. Shila Falagam Stabichalade, Navigarana Pravati, my Bandapetu, Urukalupol, Iduvere Maidana Stabichitilla. Malayora Megalele, Nurukanakin Kaika Pradibode, Sopna Padadiana, Adikadrude Anastel, Yadharti Magade, Pogundade. മുക്കനഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള വെസ്റ്റ് മാമ്പറ്റ മിനി സ്റ്റേഡിയത്തിൽ 6,11,00,000 രൂപ ചിലവിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കാനായിരുന്നു പദ്ധതി. 2021 ഫെബ്രുവരിയിൽ കായികമന്ത്രി ഇ.പി. ജയരാജൻ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. എന്നാൽ തുടർ പ്രവൃത്തികളൊന്നും നടന്നില്ല. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ലിമിറ്റഡിനായിരുന്നു നിർമ്മാണ ചുമതല. അന്തിമ തീരുമാനത്തിനായി ടെൻഡർ അസപ്റ്റൻസ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ടെൻഡർ അസെപ്റ്റൻസ് കമ്മിറ്റി യോഗം ചേരുന്നത് വൈകിയതോടെ തീരുമാനമുണ്ടായില്ല. ഇതിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയതോടെ തുടർ നടപടികൾ നിലച്ചു. ഓരോ മണ്ഡലത്തിലും ഒരു കളിസ്ഥലം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. 2 ഏക്കറോളം വരുന്ന മൈതാനത്ത് ടെർഫ് ഫുട്ബോൾ മൈതാനം, 200 മീറ്റർ സിന്തറ്റിക് ട്രാക്ക്, ആധുനിക ജിംനേഷ്യം, ജമ്പിംഗ് പിറ്റുകൾ, ഗ്യാലറി എന്നിവ നിർമ്മിക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പുല്ലൂരാമ്പാറയിൽ സ്റ്റേഡിയം സ്ഥാപിക്കാൻ 2016-2017 ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിരുന്നു. എന്നാൽ സ്ഥലലഭ്യത ഇല്ലാത്തതിനാലാണ് തിരുവമ്പാടിയിലേക്ക് മാറ്റിയത്. മഴക്കാലത്ത് തിരുവമ്പാടി സ്റ്റേഡിയം വെള്ളത്തിലാകുമെന്ന സ്ഥിതി വന്നപ്പോഴാണ് മാമ്പറ്റയിലേക്ക് മാറ്റിയത്. ഒട്ടേറെ ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾ മലയോര മേഖലയിൽ നിന്ന് ഉയർന്നു വന്നെങ്കിലും നിലവാരമുള്ള പരിശീലനം നൽകാനാകാതിരുന്നത് വലിയ പോരായ്മയായിരുന്നു. ഈ പോരായ്മയ്ക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് മലയോര മേഖല. അതേസമയം ടെൻഡർ അസെപ്റ്റൻസ് കമ്മിറ്റിയുടെ അന്തിമ തീരുമാനം വൈകിയതിനെ തുടർന്ന് പദ്ധതി നിലച്ചതോടെ സർക്കാർ റീടെൻഡർ ചെയ്തിട്ടുണ്ട്. 4 ഏജൻസികൾ ഏറ്റെടുത്ത ടെൻഡറിൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് തന്നെയാണ് നിർമ്മാണ ചുമതല. 1 മാസത്തിനകം നവീകരണ പ്രവൃത്തി ആരംഭിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. സ്റ്റേഡിയം നിർമ്മാണത്തിനും മറ്റുമായി 4 കോടി രൂപയെങ്കിലും ചിലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടെറഫ്, സിന്തറ്റിക് ട്രാക്ക് തുടങ്ങിയവ ഇറക്കുമതി ചെയ്യും. പ്രവൃത്തി ആരംഭിച്ചാൽ 1 വർഷത്തിനകം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.